പണിമുടക്കിനിടെ തൃശ്ശൂരിൽ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ജീവനക്കാർ ഷട്ടർ അടച്ചിട്ടിരുന്ന് ജോലി ചെയ്യുകയാണ്. തൃശ്ശൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് ജീവനക്കാർ ജോലിക്ക് കയറിയത്. ലിഷോയ് വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. ലിഷോയ്, നേരത്തെ ലിഷോയ് പറഞ്ഞ വാർത്ത, കെ എസ് ആർ ടി സി ബസ് പോലീസുണ്ടായിട്ട് പോലും സർവീസ് നടത്താൻ പറ്റാതെ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥിതിയാണ്. പക്ഷേ ഇവിടെ ഷട്ടർ അടച്ചിട്ടിരുന്ന് ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥിതി. അപ്പം ഇവിടെ ഈ സമരാനുകൂലികളൊന്നും ഇതൊന്നും കണ്ടില്ലേ? ദിവീഷ്, ഇതിൽ മാനേജ്മെൻറ്റ് നൽകുന്ന വിശദീകരണം ഇതാണ്, അതായത് ഭരണസമിതി നൽകുന്ന വിശദീകരണം ഇതാണ്. ഈ ബാങ്കിനകത്ത് ഉള്ളത് നിലവിൽ ബാങ്ക് ജീവനക്കാരല്ല, പകരം ഈ ബാങ്കിൻ്റെ സെർവർ തകരാറായതിനാൽ ഈ സെർവർ തകരാർ പരിഹരിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ വിദഗ്ധരാണ്, അതായത് സെർവറുമായി ബന്ധപ്പെട്ട ജോലികൾ നിർവഹിക്കുന്ന ജോലിക്കാരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബാങ്ക് പണിമുടക്കിനോട് അനുകൂലിച്ച് തന്നെയാണ് ഉള്ളത്. ബാങ്ക് ജീവനക്കാർ, അതായത് ട്രാൻസാക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ബാങ്കിൽ നടക്കുന്നില്ല. പകരം ഈ ഇപ്പോൾ ഇത്തരത്തിലുള്ള സെർവർ തകരാർ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ ഈ പണിമുടക്കിന് ശേഷം ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ബാങ്കിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ സെർവർ തകരാർ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ജീവനക്കാർ ഇവിടെ എത്തിയിരിക്കുന്നതും ബാങ്കിനകത്ത് അവർ അത് പരിഹരിക്കുന്നതിന് വേണ്ടി നടപടികൾ നടത്തുന്നതും. അതേസമയം തന്നെ ഈ ബാങ്കിനകത്ത് ഇത്തരത്തിൽ ജീവനക്കാർ ഉണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവാദമായതോടുകൂടി കൂടുതൽ ഈ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇപ്പോൾ സി പി എം ഭരണസമിതിയിലുള്ള ഒരു ബാങ്കാണ്, അതിലാണ് ഇത്തരത്തിൽ ജോലിക്കാരെത്തിയിരിക്കുന്നു പറയുന്നത്. അവർ പറയുന്നു സെർവർ തകരാർ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് ബി ജെ പിയുടെ നിലപാട്? ഇത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണേണ്ട ഒരു വസ്തുതയാണ് ഈ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത്. ഈ തൃശ്ശൂർ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രസിഡൻ്റായിട്ടുള്ള ബാങ്കാണ്. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും പണിമുടക്കിന് ആഹ്വാനം ചെയ്തുകൊണ്ട് അവരെല്ലാവരും പണിമുടക്കണം എന്ന് നിർദ്ദേശിച്ച് ഈ സി പി എം ഭരിക്കുന്ന ഈ ബാങ്കിൽ, സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രസിഡൻ്റായിട്ടുള്ള ബാങ്കിൽ ഇന്നലെ കാലത്ത് മുതൽ ഇവരെല്ലാവരും തൊഴിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പൊള്ളത്തരമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഇവരുടെ ഇരട്ടത്താപ്പാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റുള്ളവരെ ബലം പ്രയോഗിച്ച് അക്രമം കാണിച്ചുകൊണ്ട് തൊഴിലെടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് അവരുടെ തൊഴിലാളികളെല്ലാം, അതെന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ്, സി പി എം യൂണിയനിൽ പെട്ട ആളുകളാണ്, അവരെല്ലാം ഇന്നലെ കാലത്ത് മുതൽ ഈ ബാങ്കിൽ തൊഴിലെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പൊള്ളത്തരം മറ്റുള്ള ആളുകളുടെ പണി മുടക്കിക്കൊണ്ട് സ്വയം പണിയെടുക്കുന്ന സി പി എം നേതാക്കന്മാരുടെ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയണം. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ട്രാൻസാക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളല്ല നടക്കുന്നത്, ഒരു സെർവർ തകരാർ പരിഹരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ബാങ്കിൻ്റെ നടത്തിപ്പിന് സുഗമമായി കൊണ്ടുപോകാൻ എന്നുള്ള രീതിക്കാണ് വ്യാഖ്യാനിക്കാൻ. അല്ല, പത്തിലധികം തൊഴിലാളികൾ ഒരുമിച്ച് ബാങ്കിൽ വന്നിട്ട് എന്ത് സെർവർ തകരാറാണ് പരിഹരിക്കുന്നത്? ഇനി സെർവർ തകരാറ് പരിഹരിക്കുകയാണെങ്കിൽ അത് തൊഴിലല്ലേ? അത് തൊഴിലെടുക്കലല്ലേ? അതും തൊഴിലെടുക്കലാണ്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിലാണ്. അതേസമയം ജനങ്ങളെ, സഹകാരികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ബാങ്കിൽ വന്ന് അവരുടെ തൊഴിലുകൾ തീർക്കുന്നു. തീർച്ചയായും ഇത്തരത്തിൽ വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. എന്തായാലും ഇതിൽ കൃത്യമായൊരു വിശദീകരണമാണ് ആവശ്യപ്പെടുന്നത് എല്ലാവരും തന്നെ. എന്തായാലും ഈ ബാങ്കിനകത്ത് സെർവർ തകരാർ പരിഹരിക്കുകയാണെങ്കിൽ പോലും അതും ഒരു തൊഴിലാണ്. ഈ അത്തരത്തിൽ പലവിധ തൊഴിലുകളുള്ള ആളുകളെ തടയുന്നൊരു സാഹചര്യം നിലവിൽ ഉള്ളതിനാൽ തന്നെ ഇതും എന്തുകൊണ്ട് സി പി എം തടയുന്നില്ല എന്നുള്ള കാര്യവും ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യമാണ്.